ശ്രീജിത്ത് പണിക്കർ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ധ്രുവീകരണം ലക്ഷ്യം വെച്ചാണ് ഒരു വിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുണ്ടോ? ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അത്തരത്തിൽ ഏതെങ്കിലും ഒരു വികാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണോ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു പൗരത്വ ഭേദഗതി നിയമവുമായി മുന്നോട്ട് പോകുന്നതിന് പിന്നിൽ? താങ്കൾ അങ്ങനെ കണക്കൂട്ടുന്നുണ്ടോ? അല്ല, ഇവിടെ ആൾക്കാരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ ആ ശ്രമത്തിന്റെ സ്പോൺസർ ആരാണ്, അത് സർക്കാരാണോ അതോ പ്രതിപക്ഷ പാർട്ടികളാണോ എന്നുള്ള വിഷയത്തിലാണ് ഇവിടെ ചർച്ച ഉണ്ടാകേണ്ടത്. അപ്പൊ ഈ പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളെ തന്നെ രണ്ടാം നിര പൗരന്മാരായിട്ട് കാണുന്ന രീതിയിലത്തേക്ക് സർക്കാർ പോവുകയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നോക്കൂ, ഇന്ത്യയിലെ പൗരന്മാരെ യാതൊരു വിധത്തിലും ബാധിക്കുന്ന ഒന്നേ അല്ല പൗരത്വ ഭേദഗതി നിയമം. അത് ഏതാണ്ട് രണ്ടോ മൂന്നോ പേജ് മാത്രമേ ഉള്ളൂ. അതിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അത് ഇന്ത്യയിലെ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നേരെ മറിച്ച് അത് നമ്മുടെ മൂന്ന് അയൽരാജ്യങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് മതപീഡനം അനുഭവിക്കുന്ന ആൾക്കാർക്ക് സിറ്റിസൺഷിപ്പ് സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിനർത്ഥം ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം ഒരു കാലത്തും നൽകില്ല എന്നല്ല. അതായത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇവരൊക്കെ പറയുന്നത് പോലെ മുസ്ലിങ്ങളെ രണ്ടാം തര പൗരന്മാരായിട്ട് കാണുമെന്ന രീതിയിലല്ല, അവർക്കും ഇവിടെ പൗരത്വം കിട്ടും. അതേപോലെ ഈ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ സിഖുകാർക്കോ പാഴ്സികൾക്കോ ജൂതന്മാർക്കോ ക്ഷമിക്കണം ജൈനന്മാർക്കോ ബുദ്ധന്മാർക്കോ ഒന്നും തന്നെ ഇവിടെ ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന അർത്ഥവുമില്ല. ഉദാഹരണത്തിന് നേപ്പാളുണ്ട്. നേപ്പാളിൽ നിന്ന് ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ബുദ്ധിസ്റ്റ് ഇന്ത്യയിലേക്ക് വരട്ടെ, മ്യാൻമറിൽ നിന്ന് ഒരു ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഇന്ത്യയിലേക്ക് വരട്ടെ, ആ വരുന്ന ആൾക്കാർക്ക് ഈ മതവിഭാഗങ്ങളാണ് എന്നതുകൊണ്ട് ഒരു പരിഗണന നൽകി മറ്റുള്ള ആൾക്കാരെ രണ്ടാം തരക്കാരാക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി ഇവിടെയില്ല. എന്തുകൊണ്ടാണ് ഈ മൂന്ന് രാജ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ CPI പ്രതിനിധി ചോദിച്ചു എന്തുകൊണ്ടാണ് മ്യാൻമറിൽ നിന്ന് അല്ലെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് വരുന്നില്ല, ഇവരൊക്കെ നമ്മുടെ അയൽരാജ്യങ്ങളല്ലേ എന്ന്. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം ആ നിയമത്തിന്റെ ഡ്രാഫ്റ്റ് പോലും വായിച്ചു നോക്കിയിട്ടില്ല എന്നും, അത് ബില്ലായിട്ട് അവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് ആ ബില്ലിന്റെ ഏറ്റവും അവസാനം എന്തിനാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് കൊടുത്തിരിക്കുന്നത് വായിച്ചു നോക്കിയിട്ടില്ല എന്നുമാണ്. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പൗരത്വം കൊടുക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ അയൽരാജ്യങ്ങളാണ് എന്നുള്ള പരിഗണനയുടെ പുറത്തല്ല. കോമൺ ആയിട്ടുള്ള ഒരു ബൗണ്ടറി രണ്ട് രാജ്യങ്ങളും തമ്മിൽ അവിടെ പങ്കിടുന്നുണ്ട് എന്നതിന്റെ പേരിലല്ല, നേരെ മറിച്ച് നമ്മുടെ വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഈ രാജ്യങ്ങളുമായിട്ടുണ്ട് എന്നും, അതുകൊണ്ടുണ്ടായിരുന്ന ഒരു ട്രാൻസ് ബോർഡർ മൈഗ്രേഷൻ ഈ രാജ്യങ്ങളിലേക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നതും കൊണ്ടാണ്. ഇപ്പൊ ഈ നിയമം 2019 വരുന്ന സമയത്ത് ഇടതുപക്ഷത്ത് നിന്നുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നുള്ള പല ആൾക്കാരും പറഞ്ഞിരുന്നത് വളരെ ചുരുക്കം കിലോമീറ്റർ ഭൂമി മാത്രമാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് പങ്കിടുന്നത്, പിന്നീട് എന്തിനാണ് ഇവരെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് എന്നാണ്. നേരെ മറിച്ച് അന്ന് അവിഭക്ത ഇന്ത്യയായിരുന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വിഭജനം ഉണ്ടാകുന്ന സമയത്ത് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിനും, ഇന്ത്യയിലുണ്ടായിരുന്ന അന്ന് ഹിന്ദു മെജോറിറ്റി ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് മൈനോറിറ്റികളായിട്ടുള്ള ആൾക്കാരുടെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പാകിസ്ഥാനിലേക്ക് പോകുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വിൻഡോ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ ഉണ്ടായിരുന്നു. പിന്നീട് അത് ലീഗലൈസ് ചെയ്യുന്ന രീതിയിലത്തേക്ക് നെഹ്റു ലിയാഖത്ത് പാക്ട് വരെ ഉണ്ടായി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള വിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം നെഹ്റു സർക്കാരിന്റെ കീഴിൽ അത് തുടങ്ങി. അത് പിന്നീട് ഭംഗിയായിട്ട് തന്നെ ഇന്ത്യ മൈനോറിറ്റീസിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം അടക്കം ഇന്ത്യ നടത്തി. നേരെ മറിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള കാര്യവും ഉണ്ടായില്ല. തന്നെയുമല്ല, അഫ്ഗാനിസ്ഥാനെ പോലെയുള്ള, അതായത് പഴയ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രോവിൻസിന്റെ ഭാഗമായിരുന്ന സ്ഥലത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ഖാൻ അബ്ദുൾ ഖഫർ ഖാനെ പോലെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ പെട്ടുപോയിരുന്ന ആൾക്കാർക്ക് തിരികെ വരാനുള്ള ഒരു വിൻഡോ അവർക്ക് നൽകണമെന്നുള്ള ഒരു ആവശ്യം പോലും ഓണർ ചെയ്തില്ല. അവിടെ അന്നൊരു റഫറൻഡം നടത്തുകയുണ്ടായി. ആ റഫറൻഡത്തിൽ പോലും ഈ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പോയിരിക്കുന്ന ആൾക്കാർക്ക് തിരിച്ച് ഇവിടേക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തില്ല. പാകിസ്ഥാനിലേക്ക് വേണമെങ്കിൽ പോകാം, അതല്ലെങ്കിൽ അവരൊരു സ്വതന്ത്ര ഭൂവിഭാഗമായിട്ട് നിലനിൽക്കാം എന്ന രീതിയിലുള്ള ഓപ്ഷൻസ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് 50% ആൾക്കാർ ബഹിഷ്കരിച്ച ഒരു റഫറൻഡം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങളുമായി നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ് ബോർഡർ മൈഗ്രേഷൻ എന്ന് പറയുന്നതും അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതിന്റെ ഭീതിയും എല്ലാം തന്നെ കൃത്യമായിട്ട് ചരിത്രപരമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ദുരിതം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിന് വളരെ കൃത്യമായ രീതിയിൽ പൗരത്വത്തിൽ നിയമത്തിൽ ഇളവ് നൽകിക്കൊണ്ട് അവർക്ക് പൗരത്വം ഇവിടെ നൽകുക എന്നതിനെ സ്പീഡപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പറഞ്ഞത്. ഉദാഹരണത്തിന് 2003 December 18 രാജ്യസഭയിൽ അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടിരുന്നപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ആഫ്റ്റർ ദ പാർട്ടീഷൻ ഓഫ് അവർ കൺട്രി, അതായത് ഇതേ ചരിത്രം, നമ്മുടെ രാജ്യം രണ്ടായിട്ട് പകുത്ത് മാറ്റപ്പെട്ടപ്പോ ദ മൈനോറിറ്റീസ് ഇൻ കൺട്രീസ് ലൈക്ക് ബംഗ്ലാദേശ് ഹാവ് ഫേസ്ഡ് പെർസിക്യൂഷൻ. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗക്കാരാണ് അവിടെ പെർസിക്യൂഷൻ അനുഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിന്റെ അവസാനത്തേക്ക് അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ പൗരത്വം നൽകുന്നത് പരിഗണിക്കണം എന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ എവിടെയാണ് മുസ്ലിങ്ങൾ?
ബംഗ്ലാദേശിലുള്ള മൈനോറിറ്റീസ് എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയാണ് മുസ്ലിങ്ങൾ? ആ സമയത്ത് രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ പറയുന്നത്, ഒരു സെക്കൻഡ് ഒന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. ആ സമയത്ത് രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ പറയുന്നുണ്ട് ഇത് ബംഗ്ലാദേശിന് മാത്രമല്ല പാകിസ്ഥാനും ബാധകമാണ് എന്ന് പറയുന്നുണ്ട്, ഇതെല്ലാം ചേർന്ന് പരിഗണിക്കാം എന്നാണ് ആ ഡിസ്കഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്തിനാണ് കോൺഗ്രസ് അതിനെ എതിർക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭരിക്കുന്നവരാണോ പ്രതിപക്ഷമാണോ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്.